നമസ്കാരം. നരഭോജികൾ, മനുഷ്യമാംസം കടിച്ചു കീറി ചോര കൊണ്ട് ദാഹം മാറ്റുന്ന ജീവിക്കുന്ന പിശാചുകൾ, നാവിൽ ചോരയൊലിപ്പിച്ച് മനുഷ്യമാംസം വെട്ടി നുറുക്കാനായി കയ്യിൽ ആയുധവുമായി മനുഷ്യരൂപേണ ഭൂമിയിൽ അവതരിച്ച ഇരുകാലികൾ, കേൾക്കുമ്പോൾ ഭയവും ഇരുട്ടും ഒരുപോലെ നമ്മളിലേക്ക് താനെ വന്നുപോകും. മൊബാംഗി, നരഭോജികളുടെ നാട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മധ്യ ആഫ്രിക്കയിൽ ഉൾപ്പെടുന്ന കോംഗോ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് മൊബാംഗി. ഇവിടെ സുന്ദരമായ ഒരു നദിയുണ്ട്. ഏകദേശം 600 മൈലുകൾ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന മൊബാംഗി നദി. എന്നാൽ ഇരുവശത്തുമുള്ള കാടുകൾക്കുള്ളിൽ മനുഷ്യമാംസം ദാഹിച്ചു കഴിയുന്ന നരഭോജികൾ ഉണ്ടെന്നത് ഓർമ്മിക്കുക. തക്കം കിട്ടുമ്പോൾ അവർ നദിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവരെ തങ്ങളുടെ ഭക്ഷണമാക്കി കളയും. ഇവർക്കിടയിൽ മനുഷ്യ ശരീരം ആടുമാടുകളെപ്പോലെയാണ്. വാങ്ങാനും വിൽക്കാനുമായി ഒരുപാട് പേർ. മനുഷ്യമാംസം ഇവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. കോംഗോയിൽ മൊബാംഗി ട്രൈബ്സ് ഇപ്പോഴുമുണ്ട്. ഇവർക്കായി മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങൾ വരെ ഉണ്ടായിരുന്നു അത്രേ. ആനക്കൊമ്പ് പോലെയുള്ള വിപണിയിൽ വിലയുള്ള സാധനങ്ങൾ ഈ ഗോത്രവർഗ്ഗക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് പകരം മനുഷ്യരെ കൊടുക്കുന്ന ഏർപ്പാട്. മധ്യ ആഫ്രിക്കയിൽ കോംഗോ തടങ്ങളിൽ മാത്രമല്ല നരഭോജികളുള്ളത്. പരിഷ്കൃതത്വം തൊട്ടുനീണ്ടാത്ത ഇരുണ്ട ആഫ്രിക്കയുടെ അന്തരാളങ്ങളിൽ പാർക്കുന്ന ഗോത്രവർഗ്ഗങ്ങളിൽ പലതും നരഭോജികളാണ്. ഇത്തരം വർഗ്ഗങ്ങളെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അവരുടെ മുൻവരിയിലെ 2 പല്ലുകൾ രാഗി കൂർപ്പിച്ചിരിക്കും. നൈലോട്ടിക് വർഗ്ഗങ്ങളിൽ ചിലതിൽ ഈ പ്രത്യേകത കാണാമെന്ന് നരവംശ ശാസ്ത്രജ്ഞർ പറയുന്നു. ബ്രിട്ടീഷ് അധിനിവേശം 21-ാം നൂറ്റാണ്ടിന് ശാസ്ത്ര പുരോഗതിയും പരിഷ്കൃത മനുഷ്യൻ്റെ ഇടപെടലും ആ കാടന്മാരുടെ കറുത്ത ജീവിതത്തെ പരിഷ്കരിച്ചിട്ടുണ്ടാവാം. എന്നിരുന്നാലും അവൻ്റെ വന്യമായ ജീനിലടങ്ങിയിട്ടുള്ള നരമാംസ കൊതിയെ തൃപ്തിപ്പെടുത്താൻ അവൻ ഗൂഢമായി ശ്രമിക്കാതിരിക്കുകയില്ല. ഒരു കഥ പറയാം. 1940-കളിൽ നടന്ന ഒരു സംഭവമാണ്. ടാങ്കനീക്കയിലെ ഇന്നത്തെ ടാൻസാനിയയാണത്. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു കാപ്പരി സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. ഇറച്ചിക്കൊതി മൂത്ത അവളുടെ ഒരു കൂട്ടുകാരി രഹസ്യമായി അവളെ വിളിച്ച് മൃതദേഹത്തിൻ്റെ ഒരു കൈ മുറിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ ഒരിക്കൽ കടം മടക്കിത്തരാമെന്ന് ഉറപ്പും നൽകി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വെള്ളക്കാരൻ ആഫ്രിക്ക ഭരിക്കുന്ന കാലം. നരമാംസത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്നവരെ ഭരണകൂടം പരസ്യമായി തൂക്കിക്കൊന്നിരുന്നു. നാട്ടുകാരെ അതോർമ്മിപ്പിക്കാൻ ഗ്രാമാതിർത്തിയിൽ ഒരു തൂക്കുമരവും നാട്ടിയിരുന്നു. ഒരു ദിവസം വിധവയ്ക്ക് മനുഷ്യൻ്റെ ഇറച്ചി തിന്നാൻ ഒരു കൊതി തോന്നി. നേരെ കൂട്ടുകാരിയുടെ അടുത്തു ചെന്ന് കടം തിരിച്ചു ചോദിച്ചു. അവളെവിടുന്ന് കൊടുക്കാനാണ്? വെള്ളക്കാരൻ വന്നതോടെ ആളിറച്ചി കിട്ടാതായില്ലേ? വിധവ പിടിവാശിയും തുടങ്ങി. കടക്കാരി പിന്നൊന്നും നോക്കിയില്ല. തൻ്റെ 15 വയസ്സുള്ള മകളെ കൂട്ടി കാട്ടിനുള്ളിലേക്ക് പോയി. അവിടെ വെച്ച് അവളെ കൊലപ്പെടുത്തി ഒരു കൈമുറിച്ച് വിധവയ്ക്ക് നൽകി. ബാക്കി അവളും തിന്നു തീർത്തു. കോടതിയിൽ വിസ്തരിക്കപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞത് ഇത്രമാത്രം: ഞാൻ എൻ്റെ കടം വീട്ടി. മകൾ എൻ്റെ സ്വന്തം സ്വത്താണ്. അതിനവകാശി താനാണെന്നാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.